കഴിഞ്ഞ 24 വർഷത്തോളമായി പൊന്നാനിയിലെ സജീവ സാന്നിധ്യമായ കർമ്മയുടെ പുതിയ ഭാരവാഹികൾ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ യോഗത്തിൽ പൊന്നാനിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ കർമ്മയുടെ സജീവ സാന്നിധ്യം, ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ കെ വി ഇസ്മായിൽ ബഷീർ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രസിഡൻ്റ് എ വി കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി എ വി യഹിയ എന്നിവരാണ്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ, പൊന്നാനിയുടെ വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാനായി പ്രിയപ്പെട്ട കെ വി ഇസ്മായിൽ ബഷീറിനെ ക്ഷണിക്കുന്നു. പൊന്നാനിയുടെ വികസനത്തിൽ പ്രധാനമായിട്ട് പൊന്നാനി നഗരസഭ വളരെ പിന്നിലെ പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു വർഷം മുമ്പ് ഞങ്ങളൊരു 30 ആവശ്യങ്ങളടങ്ങിയുള്ളൊരു നിവേദനം ബഹുമാനപ്പെട്ട ചെയർമാൻ ശിവദാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നടപടികളും കാര്യങ്ങളോ, പിന്നെ പൊതുവായിട്ട് പൊന്നാനി നടക്കുന്ന ഒരു കാര്യങ്ങളും കർമ്മയെ അറിയിക്കാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ പൊന്നാനിയിൽ. ഞങ്ങൾ 20 ഒരു പ്രധാനപ്പെട്ട ഇതൊന്നല്ല, കുടിവെള്ള പദ്ധതി അടക്കമുള്ള 100 കാര്യങ്ങൾ ഞങ്ങൾ കർമ്മ എന്നൊരു സംഘടന ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അംഗീകാരം കൂടി തരാത്ത തരത്തിൽ അവർ നമ്മളോട് പുറകരിഞ്ഞേക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മാലിന്യ സംസ്കരണം ഇല്ല, ബസ് സ്റ്റാൻഡ് ചെയ്യാത്ത ഏക മുനിസിപ്പാലിറ്റി പൊന്നാനിയാണ്. ഡ്രെയിനേജ് ഇല്ല, പിന്നെ പച്ചക്കറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഒരു മാർക്കറ്റും ഇവിടെ ഇല്ല. അതിനൊക്കെയുള്ള സംവിധാനം മുഴുവൻ ജംഗ്ഷനിൽ ഞാൻ കുറച്ച് മുന്നേ, ഒരു 10 മുന്നേ തന്നെ സ്ഥലത്തിൻ്റെ രേഖ അടക്കം കൊടുത്തിട്ട് അതന്ന് കൗൺസിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഒരു കൊടി പോലും മുന്നോട്ട് പോവുക. അതേമാതിരി പൊന്നാനി ടൗൺ പൊളിക്കൽ, ഇത്ര വർഷങ്ങളായി പൊന്നാനി ടൗൺ പൊളിക്കുന്ന ഒരുപാട് മീറ്റിങ്ങൾ ഞങ്ങൾ പങ്കെടുത്ത്, ഇപ്പോഴും അതിന് യാതൊരു വിധ നടപടികളും ഇല്ല. ഇനിയിപ്പോൾ കർമ്മ പാലം വന്നു കഴിഞ്ഞാൽ അടുത്ത ഈ പാലം പൊളിച്ചിട്ട് വേണം ഇനി പുതിയ റോഡ് ഉണ്ടാക്കാൻ. അത്ര ഹൈറ്റിൽ 25 ഹൈറ്റിലൊക്കെ പാലം ഉണ്ടാക്കേണ്ടി വരും. ആ സമയത്ത് മൊത്തം 2 ബിൽഡിങ്ങുകൾ പൊളിക്കേണ്ടി വരും. ഇപ്പം തന്നെ നടപടികൾ തുടങ്ങിയാൽ നമുക്ക് ഈ കാണുന്ന കനോലി കനാൽ ടൂറിസത്തിനുമൊക്കെ, ഭാവിയിൽ വരുന്ന ഹെറിറ്റേജ് ടൂറിസം പൊന്നാനിയിൽ വരുന്നതിനൊക്കെ സാധ്യത ഇത് വേണം. അപ്പോൾ നഗരസഭയാണ് എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങേണ്ടത്. ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ ഈ തെരുവ് കച്ചവടം, ചമ്മട ജംഗ്ഷനിലുള്ള മത്സ്യ മാർക്കറ്റ് പൊതു റോട്ടിലാണ് അത് ചെയ്യുന്നത്. ഞാൻ പോലീസിനെ കയറ്റി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യില്ല, നഗരസഭയാണ് അതിൽ നടപടി എടുക്കേണ്ടത്. കാരണം നിലവിലുള്ള മാർക്കറ്റ് പൂട്ടിയിട്ടാണ് അവരെ റോട്ടിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതൊക്കെ വളരെ പൊന്നാനി മാർക്കറ്റ് ചെയ്യാത്തൊരു സ്ഥലം, ഈ ഇത്രയും വലിയ NH സിഗ്നലിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് വളരെ പരിതാപകരമാണ്. വികസനം എന്തായാലും വേണം. അതായത് ചാണാറോട്ടെന്ന് ഒരാൾ യാത്ര, നമ്മൾ ചന്തപ്പടിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവിടുന്ന് ബസ്സിന് കയറി ബസ് സ്റ്റാൻഡിൽ പോയി, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ചന്തപ്പടിയിലെത്തണം. അപ്പോൾ അതിന് എന്തായാലും പൊന്നാനി ടൗൺ വികസിക്കാതെ ഒന്നിനും പറ്റില്ല. ഏറെ സന്തോഷം നിറഞ്ഞൊരു സമയമാണ് ഇപ്പോഴുള്ളത്. കർമ്മ റോഡ് അതിൻ്റെ 1 ഏകദേശം ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ കർമ്മയുടെ പാലം ജൂണിൽ തുറക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ജിം റോഡ് മുതൽ കനാലി കനാൽ വരെയുള്ള ടാറിങ്ങും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടങ്ങൾ അത് കഴിയും. പിന്നെ കർമ്മയുടെ റോഡിൻ്റെ 2 ഫണ്ടിനെ കുറിച്ച് അപര്യാപ്തത ഉണ്ട്. അത് ബഹുമാനപ്പെട്ട MLA നന്ദകുമാർ ഇടപെട്ടിട്ട് സൈഡിൽ ഫെൻസും ബെഞ്ച് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഫണ്ടുകൾ അടുത്തന്നെ ശരിയാവുക എന്ന് പറഞ്ഞത് ഊരാളുകൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വിളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ശ്രീധരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ ചമ്മട ജംഗ്ഷനിലും ഉറൂം നഗറിലും ഫ്ലൈ ഓവറിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ഞാൻ ചാവക്കാട് NH ഓഫീസിൽ പോയി അതിൻ്റെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് 2-3 കണ്ടതിൻ്റെ ഫലമായി അവർ ഡൽഹിയിലുള്ള NH ചെയർപേഴ്സണെ ലെറ്റർ അയക്കുകയും അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരികയും ചെയ്യും. അതിനുവേണ്ടി അവർ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ആ കാര്യം നടപ്പിലാവും എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ കൂടെ തന്നെ ശ്രീ പൊതുമരാമത്ത് മന്ത്രി ശ്രീ റിയാസിന് ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചമ്മനോട്ടം പാലം മുതൽ പുതിയ NH 6 വരെ നേരിട്ടുള്ള റോഡ് അവിടെ വേണമെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പൊതുമരാമത്ത് NH ഡിപ്പാർട്ട്മെൻറ്റിനെ അയക്കുകയും അവരതിന് വേണ്ട നടപടി സ്വീകരിക്കുകയും ബന്ധപ്പെട്ട MLA KT ജലീലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് അടുത്ത ബജറ്റിൽ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രൈറ്റ് നേരിട്ട് റോഡ് എന്നുവെച്ചാൽ ഈ നരിപ്പറമ്പ് വളഞ്ഞ് പോകാതെ നേരിട്ടിട്ട് NH 6 റോഡ് ഉണ്ടാവുക, അത് 2 കാര്യങ്ങളുള്ളത്. പിന്നെ 3rd കാര്യം, നമ്മൾ കർമ്മ ഈ റോഡിനോടനുബന്ധിച്ച് ഈ ബ്ലൂബേർഡ് ക്ലബിൻ്റെ ഫ്രണ്ടിൽ വനിതകളൊരു യോഗ
സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ പുരുഷന്മാരെ യോഗ ഉണ്ടാവും. അങ്ങനെ കർമ്മയോഗ എന്ന പേരിൽ ഒരു യോഗ തുടങ്ങുകയാണ്, തുടക്കമിടുകയാണ്. നല്ലൊരു ആരോഗ്യ സംസ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ്, പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളുകളും നിറഞ്ഞു നിക്കുന്ന ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെ അല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിങ് സെന്റർ.